നമസ്തെ. രേവതി നക്ഷത്രക്കാർക്ക് ഈ കുംഭമാസം എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. 2021 ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെയുള്ള സമയം. കുംഭമാസം 1ാം തീയതി ആദിത്യൻ കുംഭം രാശിയിലും ചൊവ്വ മേടം രാശിയിലും സർപ്പം ഇടവം രാശിയിലും കേതു വൃശ്ചികം രാശിയിലും ബുധനും വ്യാഴവും ശുക്രനും ശനിയും മകരം രാശിയിലും സഞ്ചരിക്കുന്നു. ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് രാശിമാറ്റമുണ്ട്. ഇതൊക്കെ പരിഗണിച്ച് തന്നെയാണ് രേവതി നക്ഷത്രത്തിന്റെ ഫലനിരൂപണം നടത്തിയിട്ടുള്ളത്. പലരും എന്റെ പോസ്റ്റുകൾ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു കാരണം എന്റെ തുടർന്നുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ പോസ്റ്റിൽ ഒരു ലൈക്കോ കമന്റോ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ എന്റെ തുടർന്നുള്ള പോസ്റ്റ് നിങ്ങളുടെ ന്യൂസ് ഫീഡിൽ കയറി വരാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എന്റെ പോസ്റ്റുകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കാൻ നിങ്ങൾ നിർബന്ധമായും എന്റെ പോസ്റ്റിൽ ലൈക്കോ കമന്റോ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അത് ചെയ്യുക. നമുക്ക് രേവതി നക്ഷത്രത്തിന്റെ നക്ഷത്രഫലത്തിലേക്ക് വരാം. തൊഴിൽ മേഖല അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല, എന്ന പ്രതികൂലമാണെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് രേവതിക്കാർക്ക്. പലവിധ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മെച്ചപ്പെട്ട അവസ്ഥ നിലനിർത്താൻ ഈ തൊഴിൽരംഗത്ത് ഇവർക്ക് കഴിയും. സർക്കാർ മേഖലയിൽ അനുകൂലമാണ്. സ്വകാര്യ മേഖലയിൽ പുതിയ ബിസിനസ് ഒക്കെ കണ്ടെത്താനും നടത്താനും ഒക്കെ കഴിയുമെങ്കിലും അമിതമായ ചിലവ് ഉണ്ടാകും ഈ സമയങ്ങളിൽ സ്വകാര്യ മേഖലയിലുള്ളവർക്ക്. ഭൂമി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. നിർമ്മാണ മേഖലയിൽ പലവിധ പ്രയാസങ്ങളുണ്ടാകും. എന്നാൽ അങ്ങനെ ഉണ്ടാകുമെങ്കിൽ പോലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും വിജയത്തിലെത്തിക്കുവാനും ഈ സമയത്ത് കഴിയുകയും ചെയ്യും. ചെറുകിട കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. സാമ്പത്തിക രംഗത്ത് അമിത ചെലവുകൾ ഉണ്ടാകും. അതുമൂലമുള്ള സാമ്പത്തിക പ്രയാസങ്ങളും ഉണ്ടാകും. ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല. കുടുംബജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവുമൊക്കെ ഉണ്ടാകും. നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയും. സന്താനങ്ങളിൽ നിന്നുമൊക്കെ അനുകൂല സമീപനങ്ങൾ ഉണ്ടാകും. മാതാപിതാക്കളിൽ നിന്നും നല്ല സമീപനം ഉണ്ടാകും. അവരിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഗ്രഹനിർമ്മാണമൊക്കെ നടത്തുന്നവർക്കും അനുകൂലമായ സമയമാണ്. സുഹൃത്തുക്കൾ, മെച്ചപ്പെട്ട സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും. അവരിൽ നിന്ന് സഹായങ്ങളുമൊക്കെ കിട്ടും. വിവാഹാദി കാര്യങ്ങളുടെ ആലോചനയ്ക്കൊക്കെ അനുകൂലമായ സമയമാണ്. 15, 23, 27, 28 എന്നീ തീയതികൾ മറ്റ് തീയതികളെ അപേക്ഷിച്ച് മേന്മയുള്ളവയാണ്. ഇത് ആരുടെയും ജാതക ഫലമല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ്. ഇതിനകത്ത് ദോഷം പറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ദോഷങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഈ പോസ്റ്റ് ഞാൻ നൽകുന്നത്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം എന്ന് ഒക്കെ വെച്ച് നോക്കേണ്ടതാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.